മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ 19 വയസ്സുകാരിയായ നഴ്സിംഗ് വിദ്യാർത്ഥി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. കൃത്യത്തിൽ പങ്കെടുത്തു എന്ന് സംശയിക്കുന്ന 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത്. വിശദാംശങ്ങളുമായി ജേസൺ മണിയങ്ങാട് മുംബൈയിൽ നിന്നായിരുന്നു. ജേസൺ പറയൂ. പി ജി, ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച 3 പേരെയാണ് സിസിടിവി ദൃശ്യങ്ങളിലൂടെ പോലീസ് ട്രേസ് ചെയ്ത് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ 3 പേരുടെയും പേര് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം കൃത്യമായ അന്വേഷണം നടത്തി ഇവരാണ് കുറ്റക്കാരെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ പോലീസ് വിവരങ്ങൾ പുറത്തുവിടൂ. പെൺകുട്ടിയുടെ മൊഴിയിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. ആദ്യം പെൺകുട്ടി പറഞ്ഞത് മയക്കുമരുന്ന് വെള്ളത്തിൽ കലർത്തി നൽകി പീഡിപ്പിച്ചു, അബോധാവസ്ഥയിലാക്കി പീഡിപ്പിച്ചു എന്നാണ്. പിന്നീട് മൊഴി മാറ്റി മുഖത്ത് സ്പ്രേ ചെയ്യുകയായിരുന്നു ചെയ്തത് എന്നാണ് പോലീസിനോട് പറഞ്ഞു. ഈ 2 പൊരുത്തക്കേടുകളാണ് അന്വേഷണ സംഘത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ കൂടുതൽ ഭേദമായതിനു ശേഷം വീണ്ടും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും അറസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക. നഴ്സുമാരുടെയും നാട്ടുകാരുടെയും ജീവനക്കാരുടെയും ഒക്കെ പ്രതിഷേധം ഇപ്പോഴും രത്നഗിരി ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകിട്ടോടെ രത്നഗിരി ആശുപത്രി അടച്ചിട്ടുണ്ട്. അത്യാഹിത സംവിധാനങ്ങൾ ഒഴികെ ബാക്കിയൊന്നും ഇന്നു മുതൽ താൽക്കാലികമായി പ്രവർത്തിക്കില്ല എന്നാണ് നൽകിയിരിക്കുന്ന വിവരം. വളരെ വേഗത്തിൽ അന്വേഷണ സംഘം അന്വേഷണം പൂർത്തിയാക്കി പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പെൺകുട്ടി തിങ്കളാഴ്ച വൈകിട്ടാണ് പീഡനത്തിനിരയായത്. 19 വയസ്സുകാരിയാണ്, നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. നഴ്സിംഗ് പഠനത്തിന് ശേഷം പരിശീലനത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് പെൺകുട്ടി ഓട്ടോറിക്ഷയിൽ കയറുന്നത്. തുടർന്ന് വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. അവിടെ മയങ്ങി ബോധം കിട്ടിയ ശേഷം അവിടെ നിന്ന് സഹോദരിയെ വിളിച്ച് മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിൽ എത്തുകയാണ് ചെയ്തത്. പെൺകുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന കാര്യം പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. വിദഗ്ധ പരിശോധനയിലും അത് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 3 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പ്രതികളുണ്ടോ, ഇവർ തന്നെയാണോ പ്രതികൾ എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യത വരും മണിക്കൂറിലെ നൽകാനാകും.